ഹലോ ഹാപ്പി നാഷണൽ ഡേ ഖത്തർ. അപ്പൊ ഖത്തറിന് ഈ ഒരു നാഷണൽ ഡേയിൽ എനിക്കൊരു കിഡിലൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഷിയോമി ഖത്തറാണ് ഈ ഒരു ഗിഫ്റ്റ് വന്നിട്ടുള്ളത്. ഇന്റർടെക് ആണ് ഷിയോമി ഖത്തറിന്റെ ഖത്തറിന്റെ ഒഫീഷ്യൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. അപ്പൊ വലിയൊരു പെട്ടിയാണ് കേട്ടോ, നോക്കിയേ ഇമ്മാതിരി പെട്ടി നോക്കിയേ. ഷിയോമി ആകുമ്പോൾ എനിക്ക് ഉറപ്പായിട്ടൊരു ഫോൺ ഉണ്ടാകുന്നൊരു പ്രതീക്ഷയൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഫോൺ ഇത്രയും വലിയ പെട്ടി വേണ്ടിവരുമോ? അപ്പൊ ഇതിനുള്ളിൽ വേറെ എന്തൊക്കെയാ ഉണ്ടാകുന്ന പ്രതീക്ഷ എനിക്ക് തീർച്ചയായിട്ടുണ്ട്. അപ്പൊ ഈ ഗിഫ്റ്റ് ഇതിനുള്ളിൽ എന്തായിരിക്കും എന്നുള്ളത് സാഗൂതം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അക്ഷയാണ് ഇപ്പൊ ക്യാമറ എടുത്തോണ്ടിരിക്കുന്ന. ഒരു കാര്യം ചെയ്യാം, ലേഡീസ് ഫസ്റ്റ്, അക്ഷയ തന്നെ ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്യട്ടെ. ഞാനോ പെട്ടി കനമുണ്ടാ? കനമുണ്ട്, നല്ല കനമുണ്ട്. അപ്പൊ കനത്തിലെന്തോ ഉണ്ട്. ഒന്നുമില്ലേ, വീണ്ടും പെട്ടിയാണോ? ഖത്തർ നമ്പർ വൺ സ്മാർട്ട് ഫോൺ ബ്രാൻഡ് Q3 2020. ഖത്തർ നമ്പർ വൺ സ്മാർട്ട് ഫോൺ ബ്രാൻഡ് Q3 2020 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഒരു ഓപ്പൺ ചെയ്യാം. ആ അതെ, ഇവിടെ ഒരു MI 10T Pro പവർ യുവർ ക്രിയേറ്റിവിറ്റി. ആ അപ്പോ എനിക്ക് തോന്നുന്നു MI 10T ഷിയോമിയുടെ ഏറ്റവും പുതിയ ഫോണാണ്. അപ്പൊ ആ ഫോൺ ഉണ്ട് എന്നുള്ളത് എനിക്ക് ഏതാണ്ട് ഒരു ധാരണയുണ്ട്. അടിപൊളി, കൊറേ സാധനങ്ങളുടെ ഒരു സൂപ്പർ ഗിഫ്റ്റ് ബോക്സ് ആവുന്നുള്ളത്. 252 million+ ഇതെന്താ പറയുക, ഈ കാണുന്ന മുഴുവൻ ഷിയോമിയുടെ പ്രൊഡക്റ്റുകളാണ്. അത്രയധികം പ്രൊഡക്റ്റുകൾ ഉള്ള ഒരു ഒരു ചെറിയൊരു ഫ്ലെയറും തന്നിട്ടുണ്ട്. ഇനി നീ ഇവിടെ നിന്നേക്ക് ബാക്കി ഞാൻ നോക്കാം. അഞ്ച് ഐറ്റംസ് ആണ് ഷിയോമി ഗിഫ്റ്റ് ആയിട്ട് തന്നുവിട്ടിട്ടുള്ളത്. സ്പെഷ്യൽ താങ്ക്സ് ടു ഷിയോമി ആൻഡ് എന്റർടെക്. അതെ, ഒന്ന് MIയുടെ ഒരു ഇയർപോഡ് ആണ് തോന്നുന്നു, ഞാൻ അതെല്ലാം ഓപ്പൺ ചെയ്യണേ. യെസ് MIയുടെ നല്ല സ്റ്റൈലിന് ഇയർപോഡ്, വലിയത്. ഇതൊക്കെ അക്ഷയ അവകാശം പറഞ്ഞു കേട്ടോ. ഞാൻ ഉദ്ഘാടനം ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ, കുഴപ്പമില്ല, ഞാൻ തൽക്കാലം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. സോ MIയുടെ ഇയർപോഡ് കിട്ടിയിട്ടുണ്ട്, പിന്നെ അതെ MIയുടെ ബാൻഡ് കിട്ടിയിട്ടുണ്ട്. ഈ കളിക്ക് ഞാനില്ല കേട്ടോ. ഒന്നാം ഘട്ടം ഞാൻ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാം ചാർജ് ചെയ്തിട്ട് ഉപയോഗിച്ച് തുടങ്ങണത്രേ. ഹായ്. ഇനി ഇതേ, ഇത് ഇത് ഭയങ്കര സംഭവം കേട്ടോ. ഇത് MIയുടെ ഫോട്ടോ പ്രിന്റർ. നമുക്ക് പലതരത്തിലുള്ള ഗിഫ്റ്റുകൾ ഉണ്ടാവുമെങ്കിലും ഫോട്ടോ പ്രിന്റർ ആദ്യമായിട്ടാണ് കിട്ടുന്നത്. അതായത് ഇത് ഫോണിൽ കണക്ട് ചെയ്തിട്ട് ഇതിൽ നിന്ന് ഫോട്ടോ പ്രിന്റ് ചെയ്യാൻ പോകുന്നു, അങ്ങനെയുള്ള സാധനമാണിത്. വീണ്ടും നമ്മുടെ മെയിൻ സാധനത്തിലേക്ക് പോവാണ്. യെസ് ദാ നമ്മുടെ MI 10T Pro. എന്റെ ദൈവം, ഇതിന്റെ ബാക്കിലെ ക്യാമറയുടെ എണ്ണം തന്നെ നോക്കി. അപ്പൊ ഈ ഫോണിനെ പറ്റിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ട് ഇപ്പൊ പറയാം. ഇനി ഈ പെട്ടീനുള്ളിൽ ബാക്കിയൊക്കെ ഉണ്ടാക്കണം, ഇതിന്റെ അടിയിൽ കുറെ സാധനമുണ്ട്. ഇതിന്റെ ഉള്ളിൽ പിന്നെ കുറച്ച് ബുക്ക്ലെറ്റുകളാണ്, MIയുടെ ബുക്ക്ലെറ്റ്. അതുപോലെ തന്നെ എന്താ സാധനം, ഇത് MI ഫോണിന്റെ ബാക്കി അതിന്റെ കേസ് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ആ ഫോണിന്റെ ബോക്സിന്റെ ഉള്ളിൽ വരുന്ന സാധനങ്ങളാണ് കേട്ടോ. അതായത് MIയുടെ ഒരു കവർ ഉണ്ട്, അതായത് MI 10T ഒരു കവർ ഉണ്ട്. ഇതൊക്കെ ആ ഒരു ബോക്സിന്റെ ഉള്ളിൽ, ഫോൺ വാങ്ങുമ്പോൾ അതിന്റെ കൂടെ കിട്ടുന്ന സാധനമാണ്. പിന്നെ അതിന്റെ കൂട്ടത്തില് ഒരു അഡാപ്റ്റർ ഉണ്ട്, പിന്നെ ബാക്കി കുറച്ച് ബുക്ക്ലെറ്റുകൾ, പിന്നെ അതിന്റെ ആ ഒരു പിന്ന്, ഇതൊക്കെയാണ് ഉള്ളത്. ആ ഇത് വാച്ചിന്റെ ചാർജറാണ് ഈ കാണുന്നത്. ഇവിടെ ജസ്റ്റ് ഈ ഒരു പിന്ന് വെച്ചിട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചാർജാവും, വളരെ സിമ്പിളാണ്. അത് അതിന്റെ ചാർജറാണ്. പിന്നെ അതിന്റെ ചാർജർ സോക്കറ്റ്, അതുപോലെ തന്നെ വേറെ കുറെ സാധനം ഉണ്ട് കേട്ടോ ഇതില്. ഇതൊക്കെ എന്താ, ആ ഇത് നമ്മളെ ഫോട്ടോ പ്രിന്റർ അല്ലേ, ഫോട്ടോ പ്രിന്ററിന്റെ ഫോട്ടോ പേപ്പർ. അടിപൊളി. പിന്നെ അതുപോലെ പിന്നെയും കുറെ ചാർജറുണ്ട്. ഇതിന്റെ ഓരോ സാധനത്തിന്റെയും ചാർജർ, കേബിളുകൾ, കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ ഇതിന്റെ ഉള്ളിലുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ഫോണിനെ പറ്റിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പഠിക്കാം. MI 10T Pro. അപ്പോൾ നമുക്ക് അത്യാവശ്യം അറിയുന്ന കാര്യങ്ങളൊക്കെ വെച്ച്, നമുക്ക് അത്യാവശ്യം അറിയേണ്ട കാര്യങ്ങൾ മാത്രം പരിചയപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ ഒരു ഫോൺ ഓപ്പൺ ചെയ്യാൻ പോവാണ്. MI 10T Pro മാർക്കറ്റിൽ എത്തിയിട്ട് ഏതാണ്ട് 2 മാസമാവുന്നേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത 108 MP ക്യാമറയാണ്. ഇത്രയും വലിയൊരു പവർഫുൾ ക്യാമറയുള്ള ഒരു ഫോണാണ്. 8K റെക്കോർഡിംഗ് ഒക്കെ പോസിബിൾ ആകുന്ന ഒരു ഫോണാണ്. അതുപോലെ തന്നെ 144Hz ഡിസ്പ്ലേ ഒരു വലിയ പ്രത്യേകതയാണ്. 6.67 Full HD+ ഡിസ്പ്ലേ ആണ് ഇതിനുള്ളത്. ഷിയോമി അതിന് പറയുന്നത് ട്രൂ കളർ ഡിസ്പ്ലേ എന്നാണ്. അതുപോലെ തന്നെ സ്നാപ്ഡ്രാഗൺ 865 പ്രോസസ്സറാണ് ഈ ഒരു ഫോണിന്റെ പ്രത്യേകത. അതുപോലെ 5000 mAh ബാറ്ററിയും വലിയൊരു പ്രത്യേകതയാണ്. ബാറ്ററി ചാർജ് ചെയ്യാൻ 15% നിന്ന് 100% എത്താൻ 1 hour ചാർജ് ചെയ്താൽ മതി എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അപ്പൊ നമ്മൾ നല്ല ഓപ്പൺ ചെയ്യാണ്. പിന്നെ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് ബാക്കിൽ നോക്കുമ്പോൾ ഈ ഒരു ഫോണ് 5G ഫോണാണെന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. 5G എനേബിൾ
ബിൽഡ് ആയിട്ടുള്ള ഒരു ഫോണാണ്. പിന്നെ ബാക്കിൽ വലിയൊരു ക്യാമറ കാണാം. ആ ക്യാമറ 108 അതായത് 108 മെഗാപിക്സലിന്റെ ക്യാമറയാണ്. പിന്നെ അതിന്റെ കൂടത്തിൽ ഒരു 13 മെഗാപിക്സലിന്റെ വൈഡ് ക്യാമറ ലെൻസ് ഉണ്ട്. അതുപോലെ ഒരു മാക്രോ ലെൻസ്, 5 മെഗാപിക്സലിന്റെ മാക്രോ ലെൻസ് ഉണ്ട്. പിന്നെ ഒരു സെൻസറും ഫ്ലാഷും ആണ് ബാക്കിൽ കാണാനുള്ളത്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാണ്. യെസ്, നല്ല നമ്മുടെ കയ്യിൽ ഒരു ബ്ലൂ ഷെയ്ഡിലുള്ള ഒരു ഫോണാണ് വന്നിട്ടുള്ളത്. ഒരു ലൈറ്റ് ബ്ലൂ, അതിങ്ങനെ ഒരു ഗ്ലിറ്ററിംഗ് ടൈപ്പാണെന്നുള്ളതാണ് കാണാൻ സാധിക്കുക. ബാക്കിൽ നോക്കുമ്പോൾ ക്യാമറയുടെ ഇത്രയും വലിയൊരു ക്യാമറ ആയതുകൊണ്ടാവാം ഇത് നല്ലൊരു ഹൈറ്റിലാണ് ഈ ഒരു ക്യാമറ പ്ലേസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ ക്യാമറയുടെ ഹൈറ്റ് നമുക്ക് ഇവർ തന്നിട്ടുള്ള ഈ ഒരു കവറിൻ്റെ കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഫീൽ ചെയ്യില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത. സോ ഈ ഒരു കവർ ഇടുമ്പോഴേക്ക് ആ ക്യാമറയുടെ ഹൈറ്റ് ഒരു പ്രശ്നമില്ലാണ്ടായി. പിന്നെ ഈ ഒരു കവറിന്റെ കൂടെ തന്നെ ഒരു ഹമ്പ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ നിരത്ത് വെച്ച് കഴിഞ്ഞാൽ ക്യാമറയിൽ സ്ക്രാച്ച് വരാതിരിക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ കവറും ഈ പറയുന്ന പോലെ നമ്മുടെ ഫോണിന്റെ ആ ഒരു കളർ എന്താണെന്നുള്ളത് പുറത്ത് കാണുന്ന രീതിയിൽ തന്നെയുള്ള ഒരു ടൈപ്പാണ്. പിന്നെ ഈ ഒരു ഫോണിന്റെ ഫിംഗർ പ്രിന്റ് സെൻസർ പവർ ബട്ടണിന്റെ കൂടെ തന്നെയുള്ളത്. പവർ ബട്ടന്റെ മുകളിലാണ് ഫിംഗർ പ്രിന്റ് സെൻസർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിന്റെ നേരെ മേലെയായിട്ട് വോളിയം ബട്ടണുകൾ ഉണ്ട്. മുകളിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ഇൻഫ്രാറെഡ് സെൻസർ ഉണ്ട്. അതുപോലെ തന്നെ ഒരു നോയ്സ് റിഡക്ഷൻ മൈക്ക് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഒരു സ്പീക്കർ കാണാം. പിന്നെ ഇതിന്റെ സെൽഫി ക്യാമറ 20 മെഗാപിക്സലിന്റെ സൂപ്പർ ആയിട്ടുള്ളൊരു ക്യാമറയാണ്. പിന്നെ അതുപോലെ തന്നെ ബാക്കിൽ നോക്കുമ്പോൾ പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ചാർജർ ടൈപ്പ് സി ചാർജറാണ്. ചാർജറിന്റെ സോക്കറ്റ് ഈ കാണുന്നതാണ്. പിന്നെ ടൈപ്പ് സി കേബിൾ ആണ് നമ്മൾ അതിന് ഉപയോഗിക്കുക. പിന്നെ താഴെ സ്പീക്കർ കാണാം. അതിന്റെ കൂടെ തന്നെ സിമ്മിന്റെ സ്ലോട്ട് ഇത് എവിടെയുള്ളത്? സിമ്മിന്റെ സ്ലോട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഓപ്പൺ ആക്കാം. സിമ്മിന്റെ സ്ലോട്ടിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ ഇത് 2 ഡ്യുവൽ സിം ആണ് കേട്ടോ. ഡ്യുവൽ സിം ആണ്. ഈ സിം സ്ലോട്ടിന്റെ 2 ഭാഗത്തായിട്ട് നമുക്ക് സിം സെറ്റ് ചെയ്യാൻ പറ്റും. 2 സിമ്മുകൾ ഡ്യുവൽ സിം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. പക്ഷെ ഇതിലിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അടിയിലത്തെ വീണുപോലെന്ന് ചിന്തിക്കുമെങ്കിലും അത് നന്നായിട്ട് ഫിക്സ് ആവുന്ന രീതിയിലുള്ള ഒരു മെക്കാനിസമാണ് അതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. സംഭവം കൊള്ളാം. നമുക്ക് ഫോൺ ജസ്റ്റ് ഒന്ന് ഓണാക്കാം. യെസ്, 5G എന്നുള്ളതാണ് ആദ്യം തന്നെ കാണിക്കുന്നത്. ഈ ഒരു ഫോണിന്റെ പ്രത്യേകത അത് തന്നെയാണ്. ഡിസ്പ്ലേ ഫുള്ളാണെന്ന് പറയാൻ പറ്റില്ല. അടിഭാഗത്ത് കുറച്ച് സ്പേസ് ഉണ്ട്. 6.67 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ് ഇതിനുള്ളത്. പിന്നെ ക്യാമറ, സെൽഫി ക്യാമറ ഡിസ്പ്ലേയുടെ നടുവിൽ തന്നെ നമുക്ക് കാണാം. നമ്മൾ വൈഫൈയിൽ കണക്ട് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഫോണ് സെറ്റായി കഴിഞ്ഞു. ഇനി ഈ ഫോണിന്റെ മുകളിൽ തന്നെ ഒരു സ്ക്രീൻ ഗാർഡ് ഓൾറെഡി ഫോണ് വാങ്ങുമ്പോൾ തന്നെ കിട്ടും. ഈ ഒരു സ്ക്രീൻ ഗാർഡിന് കമ്പനി പറയുന്നത് ഇത് നോർമൽ ഒരു സ്ക്രീൻ ഗാർഡ് അല്ല, ഇത് ആന്റി ബാക്ടീരിയൽ സ്ക്രീൻ ഗാർഡ് ആണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സെറ്റായിട്ടുള്ള ഫോണ്. അപ്പോൾ ഫോണ് കംപ്ലീറ്റ്ലി സെറ്റായിട്ടുണ്ട്. നമ്മളൊന്ന് സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് ഓപ്ഷൻസും താഴേക്ക് വരുന്നുണ്ട്. താഴെ നിന്ന് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് വളരെ ഫാസ്റ്റാണ് കേട്ടോ. ഒരു ചെറിയ സ്വൈപ്പ് തന്നെ കാര്യങ്ങൾ ടബേന്ന് വരുന്നുണ്ട്. അപ്പോൾ അത്രയും ഫാസ്റ്റായിട്ടുള്ള പ്രോസറാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു 865 സ്നാപ്ഡ്രാഗൺ പ്രോസറാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ റാം 8GB ആണ്. LPDDR5 8GB റാം ആണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും ഫാസ്റ്റ്. താഴെ നിന്ന് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ബ്രൗസിംഗ് ഓപ്ഷൻസ് ഒക്കെ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ ക്യാമറ, നമ്മൾ ഏറ്റവും എക്സൈറ്റിംഗ് ആയിക്കുന്നത് ഇതിന്റെ ക്യാമറ തന്നെയാണ്. അപ്പോൾ ക്യാമറ ഇതിപ്പോൾ കാണാം. ക്യാമറയുടെ ക്വാളിറ്റിയാണ് ഞാനിപ്പോൾ ചെക്ക് ചെയ്യുന്നത്. ഇത് പല മോഡ്സ് ഓഫ് റെക്കോർഡിംഗ് ഉണ്ട് എന്നുള്ളതാണ്. ഏറ്റവും മിനിമം 720 മുതൽ 8K വരെ നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിൽ. ഞാനൊരു ഫോട്ടോ എടുത്തിട്ട് കാണിച്ചു തരാം. അതിന് മുമ്പ് ഒന്ന് സൂം ചെയ്ത് നോക്കാം. നമുക്ക് ഇങ്ങനെ സൂമായി പോവാണ് കണ്ടോ. 10, 12, 13, 15 അങ്ങനെ 30 വരെയാണ് നമുക്ക് സൂം ഉള്ളത്. അപ്പോൾ അത്രയും സൂമിങ് പോസിബിൾ ആണ്. ക്യാമറയിൽ ഞാനൊരു പോർട്രേറ്റ് ഫോട്ടോ എടുത്തു നോക്കുകയാണ്. പോർട്രേറ്റ് ഫോട്ടോ നമ്മുടെ മുമ്പിലുള്ള ഒരു പോമോഗ്രാനൈറ്റിന്റെ ഫോട്ടോ എടുക്കുകയാണ്. സംഭവം എടുത്തിട്ടുണ്ട്. യെസ്, അതിന്റെ ഫിനിഷിങ് ഒരു സൂപ്പർ സംഭവം തന്നെ കേട്ടോ. നോക്കിയേ, പെർഫെക്റ്റ് ആയിട്ട് നല്ല കിടിലൻ ഫോട്ടോ ആണ്. 108 മെഗാപിക്സൽ എന്ന് പറയുന്നത് ചില്ലറ സാധനമല്ല എന്നുള്ളത് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ ഒരു ഫോണിലെ ആദ്യത്തെ ഫോട്ടോ എടുക്കാൻ യോഗം ഉണ്ടായത് ഈ ഒരു പോമോഗ്രാനൈറ്റിനാണ് കേട്ടോ. പിന്നെ ഇനി നോക്കുമ്പോൾ വീഡിയോ റെക്കോർഡിങ് 8K റെക്കോർഡിംഗ് ആണുള്ളത് കേട്ടോ. 8K റെക്കോർഡിംഗ് മാത്രമല്ല, 8K റെക്കോർഡിങ്ങിൽ നമുക്ക് ചെയ്ത വിഷ്വൽസ്, ഞാനൊരു വീഡിയോ എടുക്കാം സിമ്പിളായിട്ട്. വീണ്ടും ആദ്യത്തെ വീഡിയോയും ആ ഒരു പോമോഗ്രാനൈറ്റ് തന്നെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെടുത്ത ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാണ്. അപ്പൊ അതിന്റെ സൗണ്ട് ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാവും. കണ്ടോ, നല്ല 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 സൗണ്ട് ക്വാളിറ്റിയാണ്. നല്ല മൈക്കാണ്. അത് നമ്മൾ ഫുൾ വോളിയത്തിലായിരുന്നില്ല, എന്നിട്ടും നല്ല സൗണ്ട് ഉണ്ട് എന്നുള്ളതാണ്.
ക്യാമറയുടെ കാര്യം നമുക്ക് ആസ് എ വ്ലോഗർ തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആവുന്ന ഒരു ഫോണായിരിക്കും. പിന്നെ ഇതിന്റെ വേറൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് രണ്ട് സൈഡിലുള്ള ഫോട്ടോ ഒരേ സമയത്ത് സ്ക്രീനിൽ കാണാൻ സാധിക്കും. രണ്ട് സൈഡിലുള്ള റെക്കോർഡിംഗ് നമുക്ക് ഒരേ സമയത്ത് ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും നമുക്ക് ഒരേ സമയത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അതിപ്പോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ടിൽറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. പിന്നെ ഓരോന്നിന്റെ സൈസ് എങ്ങനെ വേണമെന്നുള്ളത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനിപ്പോൾ രണ്ടും ഈക്വൽ ഈക്വൽ സൈസിലാണ് വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ബാക്ക് ക്യാമറ വലുതും ഫ്രണ്ട് ക്യാമറ ചെറുതുമായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ഫ്രണ്ട് ക്യാമറ വലുതും ബാക്ക് ക്യാമറ ചെറുതും എന്നുള്ള രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ക്യാമറയിൽ സൂപ്പർ ആയിട്ടുള്ള ഒരു റെക്കോർഡിംഗ് ഉണ്ട്. വ്ളോഗൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പുറത്തുള്ള ഒരു സംഭവം കാണിക്കുമ്പോൾ നമുക്ക് ബാക്ക് സൈഡ് കൂടി കാണാനുള്ള ഒരേ സമയത്ത് ഒരേ സ്ക്രീനിൽ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിലുണ്ട് എന്നുള്ളത് വലിയൊരു പ്രത്യേകതയാണ്. പിന്നെ അതുപോലെ തന്നെ ക്യാമറയുടെ സ്റ്റെബിലിറ്റിയും എടുത്തു പറയേണ്ടതാണ്. നമ്മൾ നടന്നുകൊണ്ടൊക്കെ വിഷ്വൽ എടുക്കുകയാണെങ്കിലും അതിന്റെ ആ ഒരു സ്റ്റെബിലിറ്റി അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളത് ഒരു കാര്യം തന്നെയാണ്. നമുക്കിപ്പോൾ എടുത്ത ഈ ഒരു വിഷ്വൽ ഒന്ന് കാണാം. ഞാൻ കുറച്ച് ഷെയ്ക്ക് ചെയ്തിട്ടാണ് എടുത്തത്. അപ്പോൾ എങ്കിൽ പോലും അതിന്റെ പരമാവധി അത് സ്റ്റെബിലൈസ് ചെയ്യുന്നുണ്ട്. ആ വിഷ്വലൊക്കെ അതിനെ പരമാവധി അത് സ്റ്റെബിലൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ ക്യാമറയുടെ ഒരു പ്രത്യേകത. ഞാനപ്പോ ഈ ഒരു ഫോണിലൊരു സിമ്പിൾ സെൽഫി എടുക്കുകയാണ്. എന്റെ ഒരു സെൽഫി വന്നിട്ടുണ്ട്. ഞാനിപ്പോ എടുത്ത ഈ ഒരു സെൽഫി സൂം ചെയ്യുമ്പോൾ അതിന്റെ ഒരു ക്വാളിറ്റി നോക്കിയാൽ എന്തൊരു ഭംഗിയാ നോക്കിയാൽ അത്രയും അടിപൊളി സെൽഫി ക്യാമറയാണ് ഈ ഒരു ഫോണിനുള്ളത് കേട്ടോ. 20 MP സെൽഫി ക്യാമറയ്ക്ക് ഇത്രയും ക്വാളിറ്റി ആണെങ്കിൽ 108 MP ബാക്ക് ക്യാമറയുടെ ലെവൽ എന്തായിരിക്കും അല്ലെ. അപ്പൊ അത്രയും അടിപൊളി ഒരു ഫോൺ തന്നെയാണ് നമ്മുടെ കയ്യിൽ വന്നിട്ടുള്ളത്. ഇതൊക്കെയാണ് MI 10D Pro പ്രത്യേകതകളും വിശേഷങ്ങളും ഒക്കെ. അപ്പൊ ഇങ്ങനെ ഒരു കിടലൻ ഫോണും ഒരുപാട് ഗിഫ്റ്റും ഈ ഒരു നാഷണൽ ഡേയിൽ നിങ്ങൾക്ക് സമ്മാനിച്ച ഷിയോമി ഖത്തറിന്റെ സ്പെഷ്യൽ താങ്ക്സ് അറിയിക്കുകയാണ്. അപ്പോ എല്ലാവിധ ആശംസകളും MI 10D എന്ന് പറയുന്ന ഈ ഒരു ഫോണിനും ഷിയോമിക്കും ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഷിയോമി ഫോണുകളുടെ ഖത്തറിലെ ഒഫീഷ്യൽ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്ന ഇന്റർടെക് ഗ്രൂപ്പാണ്, അവർക്കും സ്പെഷ്യൽ താങ്ക്സ് അറിയിക്കുന്നു. അപ്പൊ ഈ ഒരു വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ ബൈ.